വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളോ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഒരു കയ്പ്പിക്കാ തോരനൊക്കെ കൂടി ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുൾ ഡേ വ്ളോഗൊന്നുമില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഇന്നും രാവിലെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മുക്കാറില്ല, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വെള്ളമില്ല കേട്ടോ, ഇന്നലെ രാത്രി വെള്ളം മുക്കി വെച്ച് ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ വെള്ളം മുക്കിയിട്ട് ചോറിനും ചായക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് ഇന്നലെ രാത്രി ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് രാവിലെ വെക്കുന്നില്ല, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ പൂരി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഒക്കെ ഞാൻ വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പൂരി കോതമ്പ് മാവിൻ്റെ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറി നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്നും ഇടാണ്ട് മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടാനായിട്ട്. ആ മസാലകൾ മാത്രമായിട്ട് വെച്ചിട്ട് ഉള്ള ഒരു കടലക്കറിയാണ്. തക്കാളി ഉള്ളിയൊന്നും അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ആണ് ചായ കുടിക്കാനിരിക്കുന്നത്. അധിക ദിവസം ഞാൻ ചായ കുടിക്കുമ്പോൾ 10 മണി അല്ലെങ്കിൽ 11 മണി കേട്ടോ. ശരിക്കും നമ്മൾ ചായ കുടിക്കുന്നത് നേരത്തെ കുടിക്കണം എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് മക്കളെ പറഞ്ഞു വിടരുത്. അതുപോലെ തന്നെ നമ്മളും രാവിലെ കഴിയുന്നത് നേരത്തെ ചായ കുടിക്കണം കേട്ടോ. അത് നിന്നുകൊണ്ടൊന്നും കുടിക്കരുത്, ഇരുന്ന് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. ഭക്ഷണം രാവിലത്തെ ഭക്ഷണം നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പല രോഗങ്ങളും നമ്മളെ തേടി വരും, നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവും. പിന്നെ നമ്മൾ എല്ലാം നമുക്കറിയുന്നതല്ലോ ഓരോ ഡോക്ടർമാർ പറയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണം നേരത്തെ കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മക്കൾ മോള് സ്കൂളിൽ പോകുമ്പോൾ തന്നെ രാവിലെ ട്യൂഷന് പോകുന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാനും. അല്ലെങ്കിൽ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പതുക്കെ ഇരുന്ന് ചായ കുടിക്കൽ. ചിലപ്പം കുറച്ച് നേരം ടി വി കണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ യൂട്യൂബ് ചാനൽ ഏതെങ്കിലുമൊക്കെ നോക്കിയിട്ട് കമൻസൊക്കെ വന്ന് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാനും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എല്ലാ ദിവസവും നമുക്ക് ആ ഒരു സമയം കുറച്ച് സമയം നമുക്ക് അതിനായിട്ട് ഞങ്ങൾ നമുക്ക് മാറ്റി വെക്കണമല്ലോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു തരുന്നവർക്ക് നമ്മൾ എന്തായാലും തിരിച്ചങ്ങോട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സമയം പോവാറുണ്ട്. പിന്നെ രാത്രി കിടക്കാൻ കുറച്ച് വൈകാറുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല, എത്ര വ്യൂ ആയി, എന്തൊക്കെയായി, ആരൊക്കെ കണ്ടു, എത്ര കമൻസ് വന്നു, ആരൊക്കെ കമൻ്റ് ഇട്ട്, എന്തൊക്കെ കമൻസ് ഇട്ടു, അതൊക്കെ അറിയാഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഫോൺ ഓഫാക്കി വെച്ചാലും പിന്നെ അത് എടുത്ത് നോക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരിത്. പിന്നെ ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ തുടങ്ങിയതല്ല, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കളി കാണാനായിട്ട് ഇരിക്കും കേട്ടോ. അത് എല്ലാ കളിയൊന്നും ഞങ്ങൾ കാണാറില്ല. അർജൻറ്റീനൻ്റെയും ബ്രസീലിൻ്റെയും കളിയൊക്കെ ഉണ്ടെങ്കിൽ അത് കാണും. ഞങ്ങൾ എല്ലാവരും അർജൻറ്റീന ഫാനാണ് കേട്ടോ. അപ്പോൾ അത് രസമല്ല, അങ്ങനെയൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ ചായയുടെ കഴിഞ്ഞ് മോള് ഗ്ലാസ് പോയി ഒക്കെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എത്ര നേരം വൈകി കിടന്നാലും നമ്മൾ കുറച്ച് നേരം വൈകും എണീക്കാനായിട്ട്, എന്നാലും നിസ്കാരമൊന്നും മുടക്കാറില്ല കേട്ടോ. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഇത്തിരി ഓതും കേട്ടോ. അപ്പോൾ ഇന്ന് കയ്പ്പക്കത്തോരനാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. ഉച്ചക്കത്തെ ചോറ് വെച്ചത് കൊണ്ട് ഇന്നലത്തെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായും ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കറിയൊന്നും വേറെ വെക്കുന്നില്ല. അപ്പോൾ ഈ കയ്പ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. തേങ്ങയൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്മിയിട്ട് പിന്നെ കടുക് വരത്തിട്ട് കറിവേപ്പില ഉള്ളി വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു കയ്പ്പക്കത്തോരനാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. വെല്ലുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും ചട്ടിയിലേക്ക്. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് രണ്ട് കഷ്ണം പൊട്ടിച്ചിടും. എന്നിട്ട് പിന്നെ ഈ ഒരു സവാളയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കയ്പ്പം കരിഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. തേങ്ങ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് ഒതുക്കൂല. ഇതുപോലെ കൈകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം വേവിച്ച് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.